ഒരിക്കൽ കൂടി നമ്മുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യു എയിലെ എല്ലാവരുടെയും ഫേവറേറ്റായ ജോർജിയ എന്ന കൺട്രിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. നമ്മളും നമ്മുടെ രണ്ട് കൂട്ടുകാരും കൂടിയാണ് നമ്മുടെ ജോർജിയയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പുറപ്പെട്ട് നേരെ അബുദാബി എയർപോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം സിദ്ദീഖ് ഭായിയാണ്. നമ്മുടെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ സിദ്ദീഖ് ഭായിയാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ജോർജിയയിലെ കാഴ്ചകളും ജോർജിയയിലേക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും വാച്ച് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇത് ഫാൽക്കൺ തന്നെ എഡിഷനാണ്. ബി ക്ലാസ് മെർസിഡീസ് ബി ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് എഡിഷനാണ് ഇത്. നമ്മളെ സിറ്റി ടൂറിന് അങ്ങനത്തെ വിഐപി ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്നതാണ്. ഇതിപ്പോ 8 സീറ്റർ ആണ്. പിന്നെ നമുക്ക് 15 സീറ്റർ ഉണ്ട്, 50 സീറ്റർ ഉണ്ട്, ബസ് ഉണ്ട്, എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. ഈവൻ നല്ല കുറച്ച് ലക്ഷറി ആയിട്ട് ആണെങ്കിൽ ചെറിയ കാറുകൾ മുതൽ ഈവൻ ഒരു നോർമൽ സെഡാൻ മുതൽ ഈവൻ റോൾസ് റോയ്സ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ഏത് കൺട്രി നിങ്ങൾ പിന്നെ ദുബായ് വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിലും തീർച്ചയായും സെല്ലോസ് ടൂറിസത്തിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ജോർജിയൻ്റെ നല്ലൊരു പാക്കേജാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ജോർജിയ ഏറ്റവും നല്ല രീതിയിൽ നമുക്കിവിടെ ഈ പ്രവാസികൾക്ക് ഇപ്പോൾ ഓണറേബിൾ വിസ ആണല്ലോ ജോർജിയ. അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡിങ് പാക്കേജ് കൂടി, താമസം, അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പാക്കേജ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഇറക്കി സിദ്ദീഖ് ഭായി പോവുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സിദ്ദീഖ് ഭായി ഇറക്കി തന്നെ സിദ്ദീഖ് ഭായി പോവുകയാണ്. നമ്മളിപ്പോൾ അബുദാബി പുതിയ എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. അബുദാബി എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പുതിയ എയർപോർട്ടിൽ നിന്ന്. കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ, കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഈ എയർപോർട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതാണ് നമ്മൾ വിസ എയർലൈൻസിൻ്റെ കൗണ്ടർ വരുന്നത്. കേലാണ് വരുന്നത്. നമ്മൾ വിസ എയർലൈൻസിൻ്റെ കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ് അബുദാബി. ഗൈസ്, അങ്ങനെ നമ്മുടെ പിന്നെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി, അതേപോലെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഡ്യൂട്ടി ഫ്രീന്ന് വേണ്ടി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലൗഞ്ചിലേക്കാണ്. അബുദാബിയിൽ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് അടിപൊളി ലൗഞ്ചാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അബുദാബി എയർപോർട്ടിൽ. സൂപ്പർ സെറ്റിങ്സോട് കൂടിയുള്ള ആ ലൗഞ്ചിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിന് വേണ്ടിയുള്ള ലൗഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അടിപൊളിയാണ് അബുദാബി എയർപോർട്ട്, അടിപൊളിയാണ്.
എയർപോർട്ടിനുള്ള പേൾ ലൗഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഫ്രീ ആക്സസ് ആണ് മാസ്റ്റർ കാർഡിൻ്റെ ആളുകൾക്ക്. മാസ്റ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഫ്രീ ആക്സസ് ആണ്. നമ്മുടെ കൂടെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ $32 എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗസ്റ്റിനെ കൂടി നമ്മുടെ കൂടത്തിൽ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഇത് എല്ലാ ഫുഡുകളും, സ്നാക്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ബൺ ഉണ്ട്, ഇങ്ങനെ റൈസ് ഉണ്ട്, അതേപോലെ ഡ്രിങ്ക്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും, കോഫി, കോള, എവറിഥിങ് നമുക്ക് ഇൻക്ലൂഡിങ് ആണ്. ഫുള്ളി ആക്സസ് ആണ്, ഫുൾ ഫ്രീ ആണ്. വൺ ടൈം നമുക്ക് 1 hour നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. 1 hour നമുക്ക് പിന്നെ ബോർഡിങ് തുടങ്ങാൻ ഇനിയും 1 hour ബാക്കിയാണ്. അപ്പോൾ 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. നമ്മളത് ഐസ്ക്രീം വിത്ത് സലാഡ്, ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ലൗഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് 2 ഗഡികൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരായ സമീർ ബാവ ആൻഡ് ജെറീഷ് ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് തന്നെയാണ് ഇവർ ജോർജിയയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ്, ത്ബിലിസിയോ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടായ്സിയോ? എങ്ങനെ കുട്ടായ്സി? കുട്ടായ്സിയിൽ റൂമും കാര്യമൊക്കെ ബുക്ക് ചെയ്തു. മുൻകൂട്ടിയുള്ള പ്ലാൻ അല്ല, പെട്ടെന്നായിരുന്നു. പെട്ടെന്നുള്ള പരിപാടി അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഉഷാറാക്കലേ. ഗ്യാസ്, നമ്മളങ്ങനെ ലോഞ്ചിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ബോർഡിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ഏകദേശം 15 മിനിറ്റ് നമുക്ക് പിന്നെ ലോഞ്ചിൽ നിന്നും ബോർഡിങ് ഏരിയയിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഷാർപ്പ് ടൈമൊന്നും പോകണ്ട. അതേപോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് വിസ് എയർലൈൻസ് ആണ്. വിസ് എയർലൈൻസ് വളരെ മുൻകൂറൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പ് പ്രൈസിന് 200-250 ദിർഹംസിന് നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അക്കോമഡേഷന് നമുക്ക് ചാർജ് വരുന്നത് ഏകദേശം booking.com പെർ പേഴ്സൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം 100 dirhams ഒക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഹോം സ്റ്റേയും ഹോട്ടലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വിസ് എയർലൈൻസ് ഷാർപ്പ് ടൈമായിട്ടാണ് നമുക്ക് പോകുന്നത്. ഏകദേശം ബോർഡിങ് തുടങ്ങാനായി നമ്മൾ ബോർഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്തു. നമ്മുടെ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ പൈലറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് കയ്യടികൾ നമുക്ക് കേൾക്കാനിടയായി. നല്ലൊരു അനുഭവമായിരുന്നു. മറ്റ് ഫ്ലൈറ്റൊന്നും ഇവിടെ ഇറങ്ങാത്തതിനാൽ തന്നെ നമ്മൾ ഏക ഒരു വിസ് എയർലൈൻസ് മാത്രമാണെന്ന് ഇവിടെ ഇറങ്ങിയത് കണ്ടത്. അതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ ക്യൂ ഒക്കെ വളരെ കുറവായിരുന്നു. വളരെ ചെറിയ എയർപോർട്ടാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് 200 lari കച്ചവടാക്കി പിന്നെ ത്ബിലിസിയിലേക്ക്. ഗൈസ്, നമ്മളങ്ങനെ ത്ബിലിസിയിലേക്കുള്ള പോകുന്ന വഴിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു പെട്രോൾ സ്റ്റേഷൻ, അതേപോലെ ഹോട്ടൽ, അതേപോലെ മണി എക്സ്ചേഞ്ച് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഒരു പോയിന്റിൽ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഗൈസ് ബ്രോ, നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പോയി നോക്കാം ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കാം. ആ അസ്രഫ്, എങ്ങനെയുണ്ട് എയർപോർട്ട്? ഇതാ എയർപോർട്ട്, പൊളിയല്ലേ? അടിപൊളി എയർപോർട്ടാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ടാക്സി എടുത്ത്, പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കര ചൂട് മാറട്ടോ, ഭയങ്കര പ്രഷർ കൂടുതൽ ഇവർക്ക് എല്ലാത്തിനും. ഇപ്പോൾ ടാക്സിയിലേക്ക് ട്ബിലിസിയിലേക്ക് പോകുന്ന വഴിക്കാണുള്ളത്. ഇപ്പം ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടാണുള്ളത്. ഇപ്പോൾ ഇവിടെ അടിപൊളി ഫുഡൊക്കെ ഉണ്ട്. ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, ബ്രെഡ് ഐറ്റംസ്, മറ്റേ ജോർജിയൻ ഫുഡ്. റോഡിലെല്ലാം
നിറയെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ നമുക്ക് കുട്ടായി സീറ്റു ടിബിലിസി എത്താൻ 3 മണിക്കൂർ വേണ്ടി വന്നു. ചൈന കമ്പനിയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നത്. വളരെ വലിയ പ്രോജക്റ്റുകളാണ് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി നേരെ തെബിലിസിയിലേക്ക് പോകും. നമ്മളെ കൂട്ടാൻ നമുക്ക് നമ്മുടെ വിസ്തേഷ്യ എന്ന സ്ഥലത്ത് നമുക്ക് വേറൊരു വണ്ടി വന്ന് നിൽക്കും. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ നേരെ ഒരു പമ്പിൽ കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിലേക്ക് മാറി കയറണം. നമ്മളങ്ങനെ മിസ്തേക്കയിലെത്തിയിരിക്കുകയാണ്. മിസ്തേക്കയിൽ നമ്മളെയും കാത്തിട്ട് നമ്മുടെ ചാച്ച അവിടെ ഉണ്ട്. ചാച്ചൻ്റെ വണ്ടി അവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഏറ്റവും വളർത്തി ഇറങ്ങിയായിരുന്നു. ഉഷാറായിരുന്നു. നല്ല താങ്ക് യു സോ മച്ച്. ഹൈവേയിൽ നിന്നും ഏകദേശം 6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അക്കോമഡേഷനിലെത്തി. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഹോം സ്റ്റൈലാണ് നമ്മൾ താമസിക്കുന്നത്. അടിപൊളി വീടാണ്. എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അടിപൊളി ഹാള് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആ സൈഡിൽ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ റൂം മുകളിലാണ്. 6-ാം നമ്പർ റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ്. അടിപൊളിയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ അക്കോമഡേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ പുതിയ കാഴ്ചകളും നമ്മുടെ സിറ്റി കാഴ്ചകളും സിറ്റി ടൂറും ടൂറിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവരും സ്റ്റാറ്റ്യൂൺ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ.